നമസ്കാരം. മനസ്സിന് സന്തോഷം നൽകുന്ന ശുഭപ്രതീക്ഷകൾ ഉണർത്തുന്ന കൊച്ചു കൊച്ചു വിശേഷങ്ങളുമായി ഒരിത്തിരി നേരം. ആകാശവാണി വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തകളിലേക്ക് സ്വാഗതം. വയോജന പരിപാലനം എന്നത് സമൂഹം ഒട്ടേറെ ചർച്ച ചെയ്തു കഴിഞ്ഞ വിഷയമാണ്. ഇതൊരു ചർച്ചാ വിഷയമായി മാറും എന്ന് പോലും നമ്മുടെ മുൻതലമുറക്കാർ ചിന്തിച്ചു കാണില്ല. എന്തിനും ഏതിനും പരിഹാരം കണ്ടെത്താൻ ഇന്ന് ചർച്ചകളിലൂടെയും സാമൂഹിക കൂട്ടായ്മകളിലൂടെയും സാധിക്കും. വയോജന പരിപാലനത്തിനായി K4 Care പദ്ധതിയിലൂടെ കുടുംബശ്രീ പ്രവർത്തകർക്ക് പരിശീലനവും നൽകിക്കഴിഞ്ഞു. ഇത് എല്ലാ ജില്ലകളിലേക്കും വ്യാപിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ വയോജനങ്ങൾ, കിടപ്പു രോഗികൾ, ഭിന്നശേഷിക്കാർ, നവജാത ശിശുക്കൾ എന്നിവരുടെ പരിചരണം, പ്രസവാനന്തര പരിചരണം എന്നിങ്ങനെ ദൈനംദിന ജീവിതത്തിൽ ഒരു കുടുംബത്തിന് മറ്റൊരാളുടെ സഹായം ആവശ്യമായി വരുന്ന മേഖലകളിലാണ് K4 Care മുഖേന പരിശീലനം നേടിയ എക്സിക്യൂട്ടീവുകൾ സേവനം നൽകുക. ഇതിനായി 9188925597 എന്ന നമ്പറിൽ സംസ്ഥാനതല കോൾ സെന്ററും പ്രവർത്തിക്കുന്നുണ്ട്. ജനുവരിയിൽ ആരംഭിച്ച പദ്ധതിയുടെ ഭാഗമായി മികച്ച പരിശീലനം ലഭിച്ച 500 വനിതകളിൽ 300 പേർക്ക് തൊഴിലും ലഭിച്ചു. 2018 ഹർഷം എന്ന പേരിൽ ജെറിയാട്രിക് കെയർ എക്സിക്യൂട്ടീവുകൾക്ക് പരിശീലനം നൽകി തൊഴിൽ ലഭ്യമാക്കുന്നതിനുള്ള പദ്ധതി ആരംഭിച്ചിരുന്നു. അതിന്റെ രണ്ടാം ഘട്ടം എന്ന നിലയ്ക്കാണ് K4 Care പദ്ധതി കുടുംബശ്രീ ആരംഭിച്ചത്. നല്ലതെന്തിനേയും രണ്ടു കൈയും നീട്ടി സ്വീകരിക്കുന്നവരാണ് നമ്മൾ. K4 Care പലർക്കും ആശ്വാസമാണ്. ഒപ്പം പലർക്കും ഇതിലൂടെ തൊഴിലും ലഭിക്കുന്നു എന്നതും നല്ല കാര്യമാണ്. K4 Care പോലെയുള്ള നല്ല ഒരാശയം അതിന്റെ എല്ലാ നന്മയോടും കൂടി മുന്നോട്ടു പോകട്ടെ എന്ന് ആശംസിക്കുന്നു. വിദ്യാലയങ്ങളിൽ പെൺകുട്ടികൾക്കായി ഒരു പെട്ടി വരുന്നു. അതെ, വിദ്യാലയങ്ങളിൽ പെൺകുട്ടികൾ നേരിടുന്ന ദുരനുഭവങ്ങൾ സംബന്ധിച്ച് പരാതി നൽകുന്നതിനായുള്ള പരാതി പെട്ടി, ബേട്ടി പെട്ടി, ആലപ്പുഴ ജില്ലയിലാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. ബേട്ടി പെട്ടിയെക്കുറിച്ച് ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട് കേൾക്കാം. വിദ്യാലയങ്ങളിൽ പെൺകുട്ടികൾ നേരിടുന്ന ദുരനുഭവങ്ങൾ സംബന്ധിച്ച് പരാതി നൽകുന്നതിനായി പരാതി പെട്ടി സ്ഥാപിക്കുന്ന പദ്ധതിക്ക് ആലപ്പുഴ ജില്ലയിൽ തുടക്കം കുറിച്ചു. ആലപ്പുഴ ജില്ലാ നിയമസേവന അതോറിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ വനിതാ ശിശു വികസന വകുപ്പുമായി സഹകരിച്ചാണ് ബേട്ടി പെട്ടി എന്ന പേരിൽ പുതിയ പദ്ധതി ആരംഭിച്ചത്. സ്കൂളുകളിൽ വിദ്യാർത്ഥിനികൾ നേരിടുന്ന ദുരനുഭവങ്ങൾ എഴുതി പരാതി പെട്ടിയിൽ നിക്ഷേപിക്കാം. ഇത് പിന്നീട് ഉദ്യോഗസ്ഥർ പരിശോധിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കും. പരാതി രഹസ്യമായി സൂക്ഷിക്കുകയും ചെയ്യും. ബേട്ടി പെട്ടി പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം ജില്ലാ നിയമസേവന അതോറിറ്റി സെക്രട്ടറി പ്രമോദ് മുരളി അമ്പലപ്പുഴ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർവഹിച്ചു. അമ്പലപ്പുഴ, കാക്കാഴം, കലവൂർ, ആര്യാട് തുടങ്ങിയ സ്കൂളുകളിലും ബേട്ടിപ്പെട്ടി സ്ഥാപിച്ചിട്ടുണ്ട്. ജില്ലയിൽ ഉടൻ തന്നെ 15 സ്കൂളുകളിൽ ബേട്ടിപ്പെട്ടി സ്ഥാപിക്കുമെന്ന് പ്രമോദ് മുരളി പറഞ്ഞു. ബേട്ടിപ്പെട്ടി ഒരു നല്ല കാര്യം തന്നെയാണ്. തങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് നേരിട്ട് പറയാൻ കഴിയാത്ത പെൺകുട്ടികൾക്ക് അത് എഴുതിയിടാം എന്നത് വളരെ സൗകര്യപ്രദമാണ്. വിദ്യാർത്ഥിനികളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാനും അവയ്ക്ക് എത്രയും വേഗം പരിഹാരം കാണാനും ബേട്ടി പെട്ടിയിലൂടെ സാധിക്കും എന്ന് പ്രതീക്ഷിക്കാം. ഒരു വ്യക്തിക്ക് സമൂഹത്തിൽ എങ്ങനെ മാറ്റം കൊണ്ടുവരാൻ സാധിക്കും എന്നതിന് ഉദാഹരണമാണ് ഇനി നല്ല വാർത്തയിൽ ശ്രോതാക്കൾ കേൾക്കാൻ പോകുന്നത്. മാലിന്യ സംസ്കരണത്തിൽ വെല്ലുവിളി നേരിടുന്ന ബീഹാറിലെ പാട്ന നഗരവീഥികൾ. ഇവിടെ മാറ്റത്തിന്റെ, ശുചിത്വത്തിന്റെ അലയൊലികൾ കൊണ്ടുവന്നത് സഞ്ജുദേവി എന്ന പെൺകുട്ടിയാണ്. തുറസായ സ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്നതുൾപ്പെടെ നഗരത്തെ മലീമസമാക്കുന്ന പ്രവൃത്തികൾ ശ്രദ്ധയിൽപ്പെട്ടതോടെ ഇതിന് മാറ്റം കൊണ്ടുവരാൻ സഞ്ജു ദൃഢനിശ്ചയമെടുത്തു. തന്റെ സമൂഹത്തിന് ശുചിത്വ അവബോധം നൽകി അത് പാലിക്കാൻ അവരെ പഠിപ്പിക്കുകയും വേണമെന്ന് അവൾ തീരുമാനിച്ചു. പുരുഷ മേധാവിത്വമുള്ള ചുറ്റുപാടിലെ സാമൂഹിക കീഴ്വഴക്കങ്ങളെ മറികടന്ന് ഇത്തരമൊരു മാറ്റത്തിന് തുടക്കം കുറിക്കുക എന്നത് സഞ്ജുവിനെ സംബന്ധിച്ച് വെല്ലുവിളിയായിരുന്നു. മറ്റുള്ളവരുടെ പിന്തുണ ലഭിക്കുമോ എന്ന ആശങ്കയും ഒപ്പമുണ്ടായിരുന്നു. എന്നാൽ സഞ്ജുവിന്റെ പൗരബോധം അവളെ കരുത്തോടെ മുന്നേറാൻ പ്രേരിപ്പിച്ചു. പട്ന നഗരസഭയുടെ സഹായത്തോടെ പരിശീലനം നേടി ശക്തയായി. ഇ റിക്ഷയുമായി തെരുവുകൾ തോറും മാലിന്യ ശേഖരണത്തിനിറങ്ങി. നഗരത്തിലെ മാലിന്യ സംസ്കരണത്തിൽ തനിക്കും ഉത്തരവാദിത്തമുണ്ട് എന്ന ബോധത്തോടെ തന്റെ കർത്തവ്യം നിറവേറ്റിക്കൊണ്ടിരിക്കുന്നു. ഇത് സഞ്ജുവിന്റെ ജീവിതത്തിൽ പുരോഗതി കൊണ്ടുവരിക മാത്രമല്ല സമൂഹത്തിലെ മറ്റു സ്ത്രീകൾക്കും പ്രചോദനമാവുകയും ചെയ്തു. അവരും സഞ്ജുവിനൊപ്പം ചേർന്നു. സ്വന്തമായി സമ്പാദിച്ച് കുടുംബത്തെ പിന്തുണയ്ക്കാൻ കഴിയുന്ന സന്തോഷം അനുഭവിച്ചറിഞ്ഞു.
എന്തും ചെയ്യാൻ ശക്തിയുണ്ടെന്ന ആത്മവിശ്വാസവും അവർക്ക് കൈവന്നു. സഞ്ജുവിന്റെ കഥ ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഒരാൾ ഒറ്റയ്ക്കെടുക്കുന്ന ഒരു തീരുമാനം, ഒരു ചുവടുവയ്പ്, അത് വലിയ മാറ്റത്തിന് വഴിതെളിക്കും, പല ലക്ഷ്യങ്ങളും കൈവരിക്കാൻ സഹായിക്കും. ദൃഢനിശ്ചയമുണ്ടെങ്കിൽ പിന്തുണയും താനേ എത്തും എന്നിങ്ങനെയുള്ള ഓർമ്മപ്പെടുത്തൽ. സ്വയം പുരോഗതിയിലേക്ക് എത്തുന്നതോടൊപ്പം സമൂഹത്തെയും പുരോഗതിയിലേക്ക് കൊണ്ടുവരാനും അങ്ങനെ രാജ്യ പുരോഗതിയിൽ പങ്കാളികളാകാനും സാധിക്കും എന്നതിന് ഉത്തമ ഉദാഹരണം കൂടിയാണ് സഞ്ജു ദേവിയുടെ ജീവിതം. ഇന്ത്യയിൽ ആദ്യമായി സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടിയ ജില്ല എന്ന പദവി കഴിഞ്ഞ വർഷം കൊല്ലത്തിന് ലഭിച്ചിരുന്നല്ലോ. ഈ മാതൃക കേരളത്തിലുടനീളം നടപ്പാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. കൊട്ടാരക്കരയിൽ നടന്ന ഒരു ചടങ്ങിൽ മന്ത്രി എം ബി രാജേഷാണ് ഇക്കാര്യം അറിയിച്ചത്. ഭരണഘടന കേവലമൊരു നിയമപുസ്തകമല്ല, നമ്മുടെയെല്ലാം ജീവിതത്തെ മൂല്യവത്താക്കുന്ന, കൈത്താങ് നൽകുന്ന ജൈവരേഖയാണ്. ഭരണഘടനാ മൂല്യങ്ങളെക്കുറിച്ചും അവകാശങ്ങളെയും ചുമതലകളെയും കുറിച്ചും ജനങ്ങളിൽ ദൃഢബോധം സൃഷ്ടിക്കാൻ ഭരണഘടനാ സാക്ഷരതാ പ്രവർത്തനങ്ങൾ ലക്ഷ്യമിടുന്നു. ഭരണഘടനയുടെ ചരിത്രവും പശ്ചാത്തലവും ഭരണഘടനയും ആമുഖവും അടിസ്ഥാന തത്വങ്ങൾ തുടങ്ങിയവ സംബന്ധിച്ച അവബോധം സാർവത്രികമാക്കേണ്ടതുണ്ട്. ജനാധിപത്യ മൂല്യങ്ങൾ ഓരോ വ്യക്തിയിലും ഊട്ടിയുറപ്പിക്കാൻ ഇത്തരം പ്രവർത്തനങ്ങൾ സഹായിക്കും. വ്യത്യസ്തമായ ഒരു സൗഹൃദത്തിന്റെ കഥയാണ് ഇനി നല്ല വാർത്തയിൽ. തിരുവനന്തപുരം മ്യൂസിയത്തിലെ തോട്ടക്കാരനായ നിസാമും അവിടുത്തെ അണ്ണാറക്കണ്ണന്മാരും തമ്മിലുള്ള ആത്മബന്ധത്തെക്കുറിച്ച്. കൂട്ടുകാർക്കെല്ലാവർക്കും ഓരോ പേരും നൽകിയിട്ടുണ്ട് നിസാം. പേര് ചൊല്ലി വിളിക്കുമ്പോൾ 40 അണ്ണാറക്കണ്ണന്മാരാണ് മരച്ചില്ലകളിൽ നിന്നും ചാടി നിസാമിനരികിലേക്ക് എത്തുന്നത്. ഭിന്നശേഷിക്കാരനായ നിസാമിന് ജോലിക്കിടയിൽ വലിയ ആനന്ദം നൽകുന്നതാണ് ഈ കൂട്ടുകാരുമായുള്ള ഇടപെടൽ. മനുഷ്യർക്കിടയിലെ ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാകുന്ന ഈ കാലത്ത് മിണ്ടാപ്രാണികളുമായുള്ള സൗഹൃദങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. നിസാം വിളിക്കുമ്പോൾ ഓടിയെത്താൻ എപ്പോഴും തയ്യാറായി മരച്ചില്ലകളിൽ ഈ കുഞ്ഞുകൂട്ടുകാർ കാത്തിരിക്കുകയാണ്. താഴെ അവർക്ക് നൽകാൻ കപ്പലണ്ടിയുമായി നിസാമും. നന്മ നിറഞ്ഞ ഈ സൗഹൃദം എന്നെന്നും തുടരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം nallavarthafeedback@gmail.com എന്ന ഇമെയിൽ ഐഡിയിൽ അറിയിക്കാവുന്നതാണ്. ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾക്കായി ഞങ്ങൾ കാത്തിരിക്കും. നല്ല വാർത്ത അവതരിപ്പിച്ചത് തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം. ഏകോപനം മയൂഷ എ എം. തയ്യാറാക്കി അവതരിപ്പിച്ചത് സുവർണ. നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം 6:40 വീണ്ടും എത്താം. ശുഭാശംസകൾ നേരുന്നു.